ഹായ് ഫ്രണ്ട്സ്, ഞാൻ അവിൻ മനോഹർ. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു കിടിലൻ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബൗൾത്താമരനെ കുറിച്ചാണ്. ബൗൾത്താമരയുടെ വിത്ത് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായി. അത് പോസ്റ്റിൽ വന്നിട്ടുണ്ട്. രണ്ട് പാക്കറ്റാണ് വന്നിരിക്കുന്നത്. ഇതിനാണ് അത്. പല സൈറ്റുകളിൽ നിന്ന് നമുക്ക് താമര വിത്ത് കിട്ടാനുണ്ട്. ഈ ഉള്ളത് ആയിരിക്കണം എന്നില്ല. പിന്നെ വില കൂടുതലായിരിക്കും. നമുക്ക് ഏറ്റവും അധികം വിശ്വസിക്കാൻ പറ്റണ സീഡ് ഷോപ്പ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. പിന്നെ വാട്സപ്പിലൂടെയും ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ മൂന്ന് കളർ പാക്കറ്റിന് വെറും 250 രൂപ ഇതിനുള്ളൂ. അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചോക്കാം. അത്ര വെച്ചാണ് ഞാൻ പൊട്ടിക്കണത്. മൂന്ന് കളർ വിത്താണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റത്തത് ഗോൾഡൻ പിങ്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഫസ്റ്റത്തത് ഒരു പിങ്ക് കളറാണ്. പിന്നെ വൈറ്റ്, വൈറ്റ്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് റെഡാണ്. നമുക്ക് മൂന്ന് വിത്തലാണ്, മൂന്ന് പാക്കറ്റ് വിത്തലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഓരോന്നിനും 10 എണ്ണമാണ് ഉള്ളത്. നമുക്കിതെന്താണെന്നറിയില്ല. ഇവർ ഫ്രീ ആയിട്ട് പച്ചക്കറി വിത്തും കൂടിയും കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഇത് പൊട്ടിച്ചോക്കാം. നമുക്ക് പൊട്ടിച്ചു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാം. വാ സൂപ്പർ, എല്ലാവരുടെയും കൂടിയും വിത്ത് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ അവർ ഇതിലൊരു ഒരപ്പേപ്പറും കൂടി തന്നിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമരയുടെ മേലെയുള്ള ഒരു ഷെല്ല് നല്ല കട്ടി കൂടിയതായിരിക്കും. അത് ഇങ്ങനെ ഉരച്ചിട്ട് വേണം നമുക്ക് വെള്ളത്തിലിടാൻ. വെള്ളത്തിലിടുമ്പോൾ അത് ഇളം ചൂട് വെള്ളത്തിലാണ് നമുക്ക് ഇത് താമരവത്ത് ഇടേണ്ടത്. അപ്പം നമുക്ക് താമരവത്തുകളെല്ലാം വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഉരച്ചിട്ട് വെള്ളത്തിലിടാം. അപ്പോൾ ഇത് റെഡാണ്, റെഡിൻ്റെ താമരന്. നമുക്ക് ഇത് ഈ പാത്രത്തേക്ക് ഇടാം. ഇട്ടിട്ടുണ്ട്. ഇല്ല, നമ്മൾ എല്ലാ ഇതിലും ഓരോ പേപ്പർ തന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇത് ഒരു വിത്ത് വിത്ത് എടുത്തിട്ട് അത് ഈ തുമ്പാട്ട് വരയ്ക്കേണ്ടത്. ഇങ്ങനെ വലുതായി ഈ ഒരു ഇതുപോലെയൊക്കെയാണ് തുമ്പട് വരയ്ക്കേണ്ടത്. നമുക്ക് നന്നായിട്ട് ഉറക്കണം. ഇതിൻ്റെ ഇവിടുത്തെ ഷെല്ല് പൊട്ടണം. അതെല്ലാം നമുക്ക് ഉറക്കണം. കുറച്ച് പാടുന്നത് ഉറക്കണം. വെള്ളക്കളറാണ് നമ്മൾ ഉരച്ച് വരുമ്പോൾ. ഇതുവരെ നമ്മൾ ഉരക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിടാം. നമ്മൾ ഉരച്ചിട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ വെള്ളക്കളർ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ വെള്ളക്കളർ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഇതേ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ റെഡ് ഉരച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ഉരയ്ക്കാം. മൂന്ന് കളർ നമ്മൾ പിങ്കാണ് എടുത്തേക്കുന്നത്. ലാസ്റ്റ് കളർ യെല്ലോ. ഇത് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയാണ്. എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കളറും നമ്മൾ ഉരച്ച് വെള്ളത്തിൽ ഇടുന്നുണ്ട്. നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം. നമ്മൾ ഗ്ലാസ്സിൽ താമരത്തിട്ടിട്ട് 3 ദിവസമായി. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ എല്ലാം മുളച്ചിട്ടുണ്ട്. ബാക്കി 2 ഗ്ലാസ്സിലും 1 എണ്ണം വെച്ച് മുളച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ താമരത്തിൻ്റെ വെള്ളം മാറ്റണം. നമുക്ക് നോക്കാം. അതിൻ്റെ
എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളാ വിത്തൊക്കെ നന്നായിട്ട് മുളച്ച് നല്ല വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വേരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് നട്ടു കൊടുക്കേണ്ട പ്രായമൊക്കെ ആയിട്ടുണ്ട്. താമര ശരിക്കും നടാൻ പാടത്തെ ചെളി അങ്ങനത്തെ ചെളിയൊന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് താമര സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ആദ്യം വേണ്ടത് നമ്മുടെ സാധാ മണ്ണ് ചെമ്മണ്ണാണ്. ഇതാണ് ചെമ്മണ്ണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചകിരിപ്പൊടി, പിന്നെ ചാണകപ്പൊടി, പിന്നെ വെള്ളം, പിന്നെ എല്ലുപൊടി. അത്ര. പിന്നെ നമ്മൾ നമ്മുടെ മണൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മണ്ണേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ മണൽ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇത്ര മതി നമുക്ക് മണൽ. നമുക്ക് ചാണകപ്പൊടി ഫുള്ള് ഇട്ട് കൊടുക്കാം. ഈ ചകിരിപ്പൊടി ഇട്ട് കൊടുക്കും. നമുക്ക് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാണകപ്പൊടി തന്നെ ഇട്ട മെയിൻ സാധനം. ചാണകപ്പൊടി ഇട്ടുകൊണ്ട് താമര നന്നായിട്ട് വളരും. പിന്നെ നമ്മൾ വലുതായി കഴിയുമ്പോൾ പൂവിടാനായിട്ട് ചാണകപ്പൊടിയും വെള്ളവും പിന്നെ എല്ലുപൊടിയും മിക്സ് ചെയ്ത് കലക്കിയിട്ട് വെള്ളം പോലെ ആക്കിയിട്ട് ഈ ടാങ്ക് ഒഴിച്ച് താമരയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ വേഗം പൂവിടും. നമുക്ക് ഈ മണ്ണ് ചട്ടിക്ക് നിറച്ച് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം, എന്നിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ചട്ടിയിലാണ് നടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചട്ടി വീട്ടിൽ തന്നെ ഉണ്ടായി, ഞാൻ വീട് സിമെൻ്റ് കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഈ വീഡിയോയുടെ അടിയിലെ ലിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണാം. അപ്പോൾ നമുക്ക് പൊട്ടിലേക്ക് മാറ്റാം. നമുക്ക് ഇത്ര നമുക്ക് മണ്ണ് നിറച്ചാൽ മതി. ഇനി വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നിറയാണ്ടിരിക്കാൻ ഇത്ര നമ്മൾ മണ്ണിട്ടാൽ മതി. നമ്മൾ ഈ ചട്ടികളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ താമരക്കാൻ തന്നെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. നമുക്ക് ഇതിലും കൂടി നമുക്ക് മണ്ണ് നിറയ്ക്കും. മണ്ണ് നിറച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം ഈ ഒഴിച്ചിട്ട് ചെളി രൂപത്തിൽ ആക്കിയെടുക്കണം. അപ്പം നമുക്ക് ഇത് ഒഴിക്കാം. അപ്പം നമ്മുടെ നാല് ചട്ടിയിലും നമ്മൾ ചെളി രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾക്ക് ഇത് ആക്കി കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഈ ചട്ടിക്ക് താമര തൈ വെച്ച് കൊടുക്കാം. അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് മണ്ണിൻ്റെ കറക്റ്റടിക്ക് താമര വേരും വിത്തൊക്കെ പോകണം. അങ്ങനത്തെ രീതിയിൽ വേണം വെക്കൽ. അപ്പോൾ നമുക്ക് താമര തൈ വെച്ച് കൊടുക്കാം. നമുക്ക് മൂടിക്കൊടുക്കുക, മൂടാം. ഞങ്ങളുത്ത എല്ലാ ചെട്ടിലും താമരൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം വെച്ച് കൊടുക്കാം. അത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു മുക്കാ ഭാഗങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നാല് ചട്ടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബൗൾ താമര എല്ലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അധികം വൈകാണ്ട് ഇത് പൂടും. പൂട്ടുകഴിഞ്ഞാൽ അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യേണ്ടപ്പം ബെല്ലൈ കൂടി ചെയ്യുക. അതുമാത്രമേ ഇതിൻ്റെ വീഡിയോ ഒന്നും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, താങ്ക് യു.